വില്ലൻ വേഷങ്ങളിലൂടെ വന്ന് കൊമേഡിയനായും നായകനായും സഹനടനായുമെല്ലാം പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടനാണ് ബാബുരാജ്. സംവിധായകനും നിർമ്മാതാവുമെല്ലാമായ താരം ഒരു പാചക വിദഗ്ധൻ കൂടിയാണ്. സിനിമയിലെ പാചകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ പറയാനുണ്ട് അദ്ദേഹത്തിന്. കേരളത്തിലെ ഏത് സെറ്റിൽ ചെന്നാലും സിനിമാ ഫുഡിന് ഒരേ രുചിയായിരിക്കും. അതുകൊണ്ട് സെറ്റിൽ പോയാൽ അടുക്കള അന്വേഷിക്കാറുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. നല്ല നിലാവുള്ള രാത്രി എന്ന ചിത്രത്തിൻ്റെ പ്രചാരണത്തോടനുബന്ധിച്ച് ക്ലബ് എഫിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കലാഭവൻ മണി, സുരേഷ് കൃഷ്ണ, ഞാൻ, ഇതായിരുന്നു ഞങ്ങളുടെ പാചക ഗ്യാങ്. സുരേഷ് കൃഷ്ണയായിരുന്നു സഹായി. ഇടപ്പള്ളി പള്ളി പെരുന്നാളിൻ്റെ സമയത്ത് ഇപ്പോഴും കലാഭവൻ മണിയെ മിസ് ചെയ്യും. സ്ഥിരം മണിയുമായി പോകുമായിരുന്നു. കുറേ കോഴിയും വാങ്ങിയാണ് മണി വരിക. റോഡ് സൈഡിലായിരിക്കും പാചകമെന്നും ബാബുരാജ് ഓർമ്മിക്കുന്നുണ്ട്. പെരിച്ചാഴി എന്ന സിനിമയുടെ ചിത്രീകരണം ലോസ് ഏഞ്ചൽസിലായിരുന്നു നടന്നിരുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭക്ഷണം മടുത്തു. അങ്ങനെ ഭക്ഷണം സ്വയം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ആ ചിത്രത്തിലെ നായിക വെജിറ്റേറിയനാണത്രേ. ഇതറിയാതെ ഞാൻ ചിക്കനൊക്കെ ഉണ്ടാക്കി. പിന്നെ ലാലേട്ടൻ വന്ന് അവിടെ ഇരുന്ന കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് ഒന്ന് രണ്ട് കറികളുണ്ടാക്കി. അജു ആയിരുന്നു അന്നത്തെ സഹായി. മമ്മൂക്കയ്ക്ക് പണ്ടു മുതലേ സ്വന്തം പാചകക്കാരനുണ്ട്. രാപ്പകൽ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഭക്ഷണത്തിൽ നന്നായി ശ്രദ്ധിക്കുന്നത് കണ്ടിട്ടുണ്ട്. കുറച്ചേ കഴിക്കാറുള്ളൂ, എങ്കിലും അത് ഗുണമേന്മയുള്ളതായിരിക്കും എന്നും ബാബുരാജ് പറയുന്നുണ്ട്. സംവിധായകൻ ജോഷിക്ക് പ്രജ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കി നൽകിയ കഥയും ബാബുരാജ് ഓർത്തെടുക്കുന്നുണ്ട്. അന്ന് ആന്റണി പെരുമ്പാവൂർ ചേട്ടൻ്റെ ഗസ്റ്റ് ഹൗസിലാണ് നിൽക്കുന്നത്. ജോഷി സാറിൻ്റെ കുക്ക് പോയിരിക്കുകയായിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ സെവൻ ആർട്സ് മോഹനേട്ടൻ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഓടി നടക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞു ഒന്ന് ശ്രമിക്കട്ടെ എന്ന്. അങ്ങനെ ഞാനുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് ജോഷി സാർ ചോദിച്ചു ഇതാരാണ് ഉണ്ടാക്കിയതെന്ന്. ബാബുരാജാണെന്ന് പറഞ്ഞപ്പോൾ അവനെ ഡബ്ബിങ്ങിന് പിന്നെ വിടാം, കുറച്ച് ദിവസത്തേക്ക് പിടിച്ചു വയ്ക്ക്, അങ്ങനെ ഞാനിവിടെ പാചകക്കാരൻ കൂടിയായെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സുരേഷ് ഗോപി ചേട്ടൻ ഭക്ഷണം കഴിക്കുന്നത് ഒരു കലയാണ്. കറിവേപ്പിലയും കഴിക്കാൻ പറ്റാത്ത മുളകിൻ്റെ അംശവും മാത്രമേ അവസാനം ആ പ്ലേറ്റിൽ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹത്തിന് വേണ്ടിയും ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ബാബുരാജ് പറയുന്നുണ്ട്. പ്രധാനമായും വില്ലൻ റോളുകൾ ചെയ്യുന്ന ബാബുരാജ് മലയാളം, തെലുങ്ക്, ഹിന്ദി ചലച്ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ എത്തുന്നതിന് മുമ്പ് 7 വർഷം അഭിഭാഷകനായി ജോലി ചെയ്തിരുന്നു. ഒരു ബാലനടനായാണ് ബാബുരാജ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. മലയാള സിനിമയിൽ 1993 റിലീസ് ചെയ്ത ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം. പിന്നീട് ഗോഡ്ഫാദർ എന്ന മലയാള ചിത്രത്തിൻ്റെ റീമേക്കായ ഹൽചൽ എന്ന ഹിന്ദി ചിത്രത്തിലും ബാബുരാജ് വില്ലനായി അഭിനയിക്കുകയുണ്ടായി. 4 മലയാളം ചിത്രങ്ങളും 1 തമിഴ് ചിത്രവും ബാബുരാജ് നിർമ്മിച്ചിട്ടുണ്ട്. 2011 പുറത്തിറങ്ങിയ സോൾട്ടാൻ പെപ്പർ എന്ന സിനിമയിൽ ബാബുരാജ് അവതരിപ്പിച്ച വേഷം ഏറെ പ്രേക്ഷക പ്രീതി നേടുകയും ചെയ്തു. 2009 ബ്ലാക്ക് ഡാലിയ എന്ന മലയാള ചിത്രത്തിലൂടെ അദ്ദേഹം ഒരു സംവിധായകൻ്റെ കുപ്പായം അണിയുകയുണ്ടായി. സുരേഷ് ഗോപിയാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ മനുഷ്യമൃഗം എന്ന ചിത്രവും ബാബുരാജ് സംവിധാനം ചെയ്തു. ചലച്ചിത്ര നടിയായ വാണി വിശ്വനാഥാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ.